നമസ്കാരം, റാഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് മത്സരങ്ങളെല്ലാം നിർത്തിവെച്ച ഒരു സമയമാണിത്. ഈ സമയത്ത് പല ഫുട്ബോൾ മാധ്യമങ്ങളിലും വരുന്ന വാർത്തകളിൽ വ്യാജൻ കടന്നുകൂടുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രമുഖ മാധ്യമങ്ങൾ പോലും കൊടുത്ത വാർത്തകളിൽ ചിലത് വ്യാജ വാർത്തകളായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. തന്നെക്കുറിച്ച് വന്ന 3 വ്യാജ വാർത്തകൾ, ആ വാർത്തകളെല്ലാം തെറ്റാണ് എന്ന് ഇപ്പോൾ ലയണൽ മെസ്സി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്റർ മിലാനിലേക്ക് ചേക്കേറുന്നു. അതുപോലെ തന്നെ ന്യൂവൽ ഓൾഡ് ബോയ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ളൊരു വാർത്ത, ഒപ്പം റൊണാൾഡീഞ്ഞോയുടെ ആ ഒരു ജാമ്യത്തിനു വേണ്ടി വലിയ തുക മെസ്സി ചെലവഴിച്ചു എന്ന വാർത്ത, ഈ വാർത്തകളൊക്കെ തെറ്റാണ് എന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് മെസ്സി ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അർജന്റീൻ മാധ്യമമായ TNT സ്പോർട്സിനെതിരെയാണ് ഈ ഒരു സ്റ്റോറി. അവരുടെ ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. കൃത്യമായി മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ആ സെയിം ന്യൂസ് പേപ്പർ കഴിഞ്ഞ വീക്കിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അതേ ന്യൂസ് പേപ്പർ വീണ്ടും വ്യാജ വാർത്ത കൊടുക്കുന്നത്? അദ്ദേഹം താൻ ഇന്റർ മിലാനിലേക്ക് പോകുന്നു എന്ന വാർത്തയോടാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നു, ദൈവത്തിന് നന്ദി, ആരും ഇനി അവരെ വിശ്വസിക്കില്ല എന്ന്. റൊണാൾഡീഞ്ഞോയുടെ ആ ഒരു ബെയിലിന് വേണ്ടി മെസ്സി പണം കൊടുത്തു എന്ന വാർത്തയും അദ്ദേഹം നിഷേധിച്ചിരുന്നു. ഇതാണിപ്പോൾ ഇന്ന് വളരെ ട്രെൻഡിങ്ങായി പല മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. മെസ്സി തന്നെ തനിക്കെതിരെ ചിലർ വ്യാജ വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.